വെൽക്കം ബാക്ക് നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണെങ്കിൽ ഹായ് മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഓക്കെ ഗായ്സ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാനാണ് അതാണ് ഈ റെനെ എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ് ഫേസ് 3-in-1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്ക് കിട്ടുക 3-in-1 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഐ ഷേഡോ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള സംഭവമുണ്ട് ആൻഡ് ബ്ലഷ് ആയിട്ടുള്ള സംഭവമുണ്ട് ലിപ്സ്റ്റിക് ആയിട്ടുള്ള സംഭവമുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് രണ്ടെണ്ണം നമുക്ക് കിട്ടുന്നതാണ് ഇതൊരു കോംബോ സെറ്റാണ് ഇതിനകത്ത് ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും ആൻഡ് ദീവ എന്ന് പറഞ്ഞിട്ടുള്ളത് കിട്ടും കേട്ടോ അപ്പൊ രണ്ടിലും പലതരത്തിലുള്ള ഷെയ്ഡ്സ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ആക്ച്വലി നമുക്ക് ഇൻഡിവിജ്വലും കിട്ടും ന്യൂഡ് വേറെ ദീവ വേറെ അപ്പൊ ഞാൻ രണ്ടും മേടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയണമല്ലോ ഇനിയിപ്പോ ഒരെണ്ണം മേടിച്ചത് മറ്റതാണെങ്കിലോ നല്ലത് അല്ലെങ്കിൽ മറ്റത് മേടിച്ചിട്ട് ഇതാണെങ്കിലോ നല്ലതെന്ന് വിചാരിച്ച് ഞാൻ കൺഫ്യൂസ്ഡ് ആയില്ല ഞാൻ രണ്ടും മേടിച്ചു തോന്നുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഏതായിരിക്കും ഒന്നുകൂടെ നല്ലത് മേ ബി നിങ്ങൾ നോക്കി നടക്കുമായിരിക്കും ഏത് മേടിക്കണം ഏത് മേടിക്കണം നന്നായിട്ട് ഇത് ഞാൻ രണ്ടും കൂടെ മേടിച്ചാൽ എനിക്ക് തോന്നുന്നത് രണ്ടും കൂടെ മേടിക്കണതാണ് ഒന്നുകൂടെ ലാഭം എനിക്ക് ഫീൽ ആയത് കേട്ടോ യെസ് ഗൈസ് അപ്പൊ എന്തായാലും ഞാൻ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം ഇതിന്റെയും പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലുള്ളത് അപ്പൊ അതെ ഇതുപോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വന്നാൽ നമുക്ക് വേഗം പാക്കേജിങ് തുറന്ന് നോക്കാം കേട്ടോ പക്ഷെ ഇതുവരെ യൂസ് ഒന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം നിങ്ങളുടെ മുമ്പിലാണ് ഇന്ന് ഇത് ലൈവായിട്ട് യൂസ് ചെയ്യാൻ പോണേ ഗൈസ് യെസ് അപ്പൊ എനിക്കും അറിയാലോ എന്താ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം സോ കണ്ട് ഇതുപോലത്തെ ഒരു ബോക്സിലാണ് വന്നത് അതിനകത്തുണ്ട് നമ്മൾ രണ്ട് രാജാ റാണി ന്യൂ സ്റ്റിക്ക് വെച്ചിട്ടും ദീവാ സ്റ്റിക്കും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനത്തെ ലുക്ക് ക്രിയേറ്റ് ആവാൻ അപ്പൊ നേരെ വയ്ക്കണം നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്ട് ഓൾറെഡി ഇവിടെ ബേസ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ പറഞ്ഞുതരാം ഞാൻ എന്തെന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത പേറ്റത് ഫേസിനെ വാഷ് ചെയ്യാനായിട്ട് ഇടാരംഭ ഹൈഡ്രോ ഹൈഡ്രാ ക്ലെൻസർ യൂസ് ചെയ്തത് ഇത് വെച്ചിട്ട് എന്റെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ബിക്കോസ് ഇതിനകത്തെ കൊലഡൽ ഓട്ട് മിൽക്ക് അറ്റ് ദ സെയിം ടൈം എന്റെ സ്കിൻ നന്നായിട്ട് ഇങ്ങനെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് എന്റെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ലലേജിന്റെ ലിബാമാണ് ഇവിടെ യൂസ് ചെയ്യണത് പിന്നെ ഒന്ന് ഫേസിന് ടോൺ ചെയ്യാനായിട്ട് ഞാൻ ഈ ബെലാവിട്ട ഓർഗാനിക് റോസ് വാട്ടർ ടോണറായി യൂസ് ചെയ്യണത് അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഡെർമാവൈഡ് ഹൈഡ്രോ ക്ലെൻസർ യൂസ് ചെയ്യുമ്പോൾ എന്തിനാണ് ടോണറിന്റെ ആവശ്യം ബിക്കോസ് ഡെർമാവൈഡ് ഹൈഡ്രോ ക്ലെൻസർ പി എച്ച് ബാലൻസ്ഡ് അല്ലേ യെസ് യെസ് പി എച്ച് ബാലൻസ്ഡ് ആണ് പി എച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ടല്ല ആക്ച്വലി ഞാൻ ടോണർ യൂസ് ചെയ്യണത് ഈ ഫേസ് വാഷിന് ശേഷം എനിക്ക് ആക്ച്വലി ടോണർ വേണം അതിന് ശേഷം മാത്രം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴേ നന്നായിട്ട് മോയ്സ്ചറൈസർ വർക്ക് ആവുന്നതാണ് എന്റെ ഒരു വിശ്വാസം ആൻഡ് ശരിക്കും എനിക്ക് അതന്നെ തോന്നിയേക്കണം നിങ്ങളൊന്ന് ടോണർ അപ്ലൈ ചെയ്യാണ്ടൊന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് നോക്കി അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു അപാകത തോന്നും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് എന്തായാലും കുറച്ചൊരു പതുക്കെ നനവ് വേണം എന്നാൽ എന്റെ മുകളിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴാണ് മോയ്സ്ചറൈസർ ശരിക്കും നന്നായിട്ട് സ്കിനിമ പെനിട്രേറ്റ് ആവണത് ആൻഡ് സ്കിനിമ നന്നായിട്ട് വർക്ക് ആവണത് ആൻഡ് ശരിക്കും മോയ്സ്ചറൈസറിന്റെ 100% റിസൾട്ട് കിട്ടണത് ടോണർ കാരണം എന്നാണെന്ന് എനിക്ക് ഫീൽ ആയിക്കണത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടോണർ യൂസ് ചെയ്യണത് എന്നിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഞാൻ ന്യൂട്രിഡാമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആയി യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇതിനകത്തുള്ളതാണ് അടിപൊളി വൈറ്റമിൻ ഇ ആൻഡ് അത് വെച്ചിട്ട് സ്കിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഞാൻ കൺസീലർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തേക്കാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു എച്ച് ഡി കൺസീലർ പെൻ ഇതിനകത്തിന്റെ ഷെയ്ഡാണ് 05 Stark ന്യൂഡ് എന്ന് പറഞ്ഞത് എന്നിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കാണ് ഈ മെബ്ലിന്റെ ഫിറ്റ് മീ കോംപാക്ട് പൗഡർ ഇതിനകത്ത് എന്റെ ഷെയ്ഡാണ് നാച്ചുറൽ ബേ സ്വിസ് ബ്യൂട്ടിയുടെ 2-in-1 ഐ ലൈനർ ഐബ്രോ ജെല്ല യൂസ് ചെയ്തേക്കണം ഞാൻ അത് വെച്ചിട്ട് ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഗൈസ് നൗ ആർ യു എക്സൈറ്റഡ് നമുക്ക് ഏറ്റവും നമ്മുടെ ഏത് ഷെയ്ഡ് യൂസ് ചെയ്യണം നമുക്ക് ഈ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യട്ടെ ഐ ആം സോ എക്സൈറ്റഡ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഈ മൂന്ന് സാധനത്തിന്റെയും ഐസ് ചീക്സ് ആൻഡ് ലിപ്സ് ഇതിന്റെ ഞാൻ നിങ്ങൾക്ക് സ്വാച്ചസ് കാണിച്ചു തരാം ആദ്യം ഐ ഷാഡോ നോക്കാം എങ്ങനെയുണ്ടെന്ന് ലുക്ക് ഗൈസ് കണ്ട ആ ഒരു ഷിമറി ആയിട്ടുള്ള ഭയങ്കര ഗ്ലിറ്ററി അല്ല അപ്പൊ നമുക്ക് ഈ ഐ ഷാഡോ ആസ് എ ഹൈലൈറ്റർ ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യട്ടെ ബിക്കോസ് ഒരു റോസ് ഗോൾഡ് കളറാണ് കേട്ടോ റോസ് ഗോൾഡ് ആസ് എ ഹൈലൈറ്റർ പൊള്ളിയായിരിക്കും നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഇതുപോലെ പൊക്ക എന്റെ ഈ ഹൈലൈറ്ററിന്റെ ഈ സംഭവം എടുത്ത് താഴത്തേക്ക് ഇടാം പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇതുപോലത്തെ കളർഫുൾ ഇറേസറാ എന്തോ സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നീക്കി നീക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത് സോച്ച് ചെയ്ത് നോക്കാം ലുക്ക് ഗൈസ് കണ്ട ഒരു പീച്ചി കോറൽ ഷെയ്ഡാണ് കേട്ടോ ഇവര് ആസ് എ ചീക്സിന് വേണ്ടി എന്ന് വെച്ചാൽ ബ്ലഷിനായിട്ട് തന്നേക്കണത് നല്ലൊരു ഷെയ്ഡാണ് നമ്മൾ ജസ്റ്റ് പതുക്കെ നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് കണ്ട ലുക്ക് ഗൈസ് ഷെയ്ഡ് നല്ലതാ കേട്ടോ ആക്ച്വലി ലിപ്സ്റ്റിക്കിന്റെ പക്ഷേ കുറെ പേർക്ക് വേണമെങ്കിൽ ഈ ഒരു ഷെയ്ഡ് വാഷ് ഔട്ട് ചെയ്യാം എനിക്ക് തന്നെ ചെയ്യാം ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പൊ ഏറ്റവും ആദ്യം ഐ ഷെയ്ഡ് ഒന്നും തുടങ്ങാം കേട്ടോ നമുക്ക് ഇത് വളരെ ഈസി ആണ് കാരണം ഐ ഷാഡോന്റെ കണ്ണിങ്ങനെ ഇങ്ങനെ ഒരു പോയിന്റഡ് ആയിട്ടല്ലേ ഇരിക്കണം അപ്പൊ നമുക്ക് നന്നായിട്ട് പ്രിസൈസ്ലി ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ അത്യാവശ്യം നല്ല പിഗ്മെന്റ് ഉണ്ട് കേട്ടോ കണ്ണുമേ ലുക്ക് ഗൈസ് നിങ്ങക്ക് കാണാൻ പറ്റണ്ട വല്ലതും ഇപ്പുറത്ത് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു ഷീൻ ഞാൻ ഇപ്പുറത്ത് നോക്കുമ്പോളാ ഒന്നുമില്ല അപ്പൊ അതൊക്കെ ഓരോന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര മേക്കപ്പിന്റെ കാര്യത്തിൽ തലവേദന എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും എനിക്ക് പോളിയായിട്ട് തോന്നുന്നുണ്ട് ഈ രണ്ട് സ്റ്റിക്കും അങ്ങനെ എനിക്ക് ഒന്നും കൂടെ തോന്നുന്നുണ്ട് കാരണം എളുപ്പത്തിൽ കഴിയും നമ്മളെ കാര്യം
കൂടുതൽ തലവേദന വേണ്ട ഈ ഒരു സ്റ്റിക്ക് ജസ്റ്റ് ബാഗിൽ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ മേക്കപ്പ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാല്ലേ. ആൻഡ് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, ഇതിനകത്തുള്ള സ്റ്റിക്ക് ഇതിന്റെ വെച്ചാൽ ഇതും എഴുതിയേക്കണ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഐസിന്റെ ഇടയ്ക്ക് ഐസുമോ തന്നെ യൂസ് ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഐസിനെ നമുക്ക് ആസ് എ ഹൈലൈറ്റർ യൂസ് ചെയ്യാം, ആൻഡ് ചീക്സിന്റെ ഈ കളർ നമുക്കുണ്ടെങ്കിൽ ലിപ്സുമോ യൂസ് ചെയ്യാം, ആൻഡ് ചീക്സിന്റെ അതേ കളർ നമുക്ക് ആസ് എ ഐ ഷാഡോം യൂസ് ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ എല്ലാം നമ്മുടെ ഇഷ്ടമാണ്. വേറെ പ്രത്യേകിച്ച് ബ്രഷ് വേണം അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ വേഗം അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. ലുക്ക് ഗൈസ്, ഓക്കെ, നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം ഫേസ് സ്കാനറുടെ മസ്കാര എത്തിക്കാണ്ടിരിക്കാൻ ഞാൻ പറയാണ്ടിരുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കു ഗൈസ് എന്ത് രസം. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇവിടെ തന്നെ അല്ലല്ലോ നിക്കേണ്ടത്, നെക്സ്റ്റ് നമുക്ക് ചീക്സ് ബ്ലഷിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ചീക്സിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്യാം, അല്ലാണ്ട് ബെബ്രാശി തരം കാണിച്ചെങ്ങാനും. ഓ ലുക്ക് ഗൈസ്, നൈസ്, എത്ര സുഖമായിട്ടല്ലേ ബ്ലെൻഡ് ആയി പോയത്, അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആയല്ലേ. അത്ര നാച്ചുറൽ ആയിട്ട് നോക്ക, ആക്ച്വലി നിങ്ങൾക്ക് ക്യാമറയിൽ അത്രയ്ക്ക് ഇതായിട്ട് കാണില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് ഇത് ശരിക്കും ഭംഗി തോന്നിക്കണേ. ലുക്ക് ഗൈസ് എന്ത് രസാ നോക്ക് അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടാ. വളരെ നാച്ചുറൽ ലുക്കിംഗ്, നമുക്ക് ശരിക്കും ഇങ്ങനെ ഭയങ്കര ബ്ലഡ് ഉണ്ട്, നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ് തോന്നിപ്പിക്കുന്നത്. ഓക്കെ ഗൈസ്, ലിപ് ബാം ഞാൻ കുറച്ച് റിമൂവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് അപ്ലൈ ആവില്ല. ബുള്ളറ്റ് ലിപ്സ്റ്റിക് അല്ലേ പോരാണ്ട്, ഈ ഷെയ്ഡ് എന്ത് രൂപമാക്കും അറിഞ്ഞൂടാട്ടോ. ഒന്ന് പുറത്തേക്ക് വരോ, ആക്ച്വലി കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരു പ്രോപ്പർ ന്യൂഡ് ലുക്ക് കിട്ടാനാണെങ്കിൽ പ്രശ്നമില്ല കേട്ടാ. എന്റെ മീഡിയം സ്കിൻ ടോൺ ആയിട്ട് വരെ എന്നെ അത്യാവശ്യം വാഷ് ഔട്ട് ചെയ്യുന്നു. ഐ ഷാഡോന്റെ ഒരു സംഭവം നമുക്ക് ആസ് എ ഹൈലൈറ്റർ യൂസ് ചെയ്യാം, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാവും. ലുക്ക് ഗൈസ് അല്ലേ ഇത് പൊളിയായിട്ടുണ്ട് കേട്ടാ. വച്ച് ചെയ്ത ഫുൾ മേക്കപ്പ് ഞാൻ റിമൂവ് ചെയ്ത് ആദ്യം മുതലേ ഫേസ് വാഷും ടോണിങ്ങും ലിപ് ബാമും മോയ്സ്ചറൈസറും കൺസീലറും കോംപാക്റ്റും ഐബ്രോസ് ഒക്കെ ഫിൽ ചെയ്ത് ഞാൻ വീണ്ടും അതേ സെയിം ബേസ് ക്രിയേറ്റ് ചെയ്ത് കാരണം ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ദീപ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റിക്ക്. ഐ ഷാഡോന്റെ നോക്കാം, കാണണ്ട അതെ ഇവിടെ നോക്കിയേ, ഇവിടെ 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 ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ ഗോൾഡൻ ആയിട്ടിരിക്കണം. ഇത്തവണ ചീക്സിന്റെ ഷെയ്ഡ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ലുക്ക് ഗൈസ് കണ്ട, എന്റെ ടോപ്പിന്റെ ആ ഒരു കളറാണ് ചീക്സിന്റെ ഷെയ്ഡ് കണ്ട. ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കി, കൂൾ ഉണ്ട് ടോൺ, കുറച്ച് പിങ്കിഷ് റെഡ് ആട്ടാ. ലുക്ക് ഗൈസ് കാണാൻ പറ്റണ്ട, നല്ല അത്യാവശ്യം രസമുണ്ട് കേട്ടാ. ആക്ച്വലി നല്ല ഗോൾഡൻ ഗോൾഡൻ, ഭയങ്കര ഗോൾഡൻ അല്ല, കുറച്ചിങ്ങനെ ഷാംപെയിനി ഗോൾഡൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര അച്ചട്ടാക്ക് ഗോൾഡ് ആയിട്ടുള്ള ഒരു ഫീല് വരത്തവും ഇല്ല. ആൻഡ് എല്ലാ സ്കിൻ ടോൺകാർക്കും ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗോൾഡ് ആണ്. ചീക്സ് ഓക്കെ നൈസ്, എന്റെ ടോപ്പിനോട് എത്ര മാച്ച് ആയിട്ട് പോവുക. ലുക്ക് ഗൈസ് ഇത് വകയെ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ, നമ്മുടെ ആദ്യത്തെ പോലെ തന്നെ. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ യൂസ് ചെയ്ത ന്യൂഡ് സ്റ്റിക്കിലുള്ള ചീക്സിന്റെ ആ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കിങ്ങനെ എന്താ പറയാ, ഒരു സൺ കിസ് ലുക്ക് തരാനും ഭയങ്കര ഒരു നാച്ചുറലി ഒരു കോറൽ പീച്ചി ലുക്ക് തരാനായിട്ട് നല്ലതാട്ടാ. ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ പിങ്കി പിങ്കി ആയിട്ടിരിക്കും. ഓക്കെ, എനിക്ക് എന്തായാലും രസമായിട്ട് തോന്നിട്ടാ, നല്ല ഒരു നാച്ചുറലി പിങ്കി ഗ്ലോ അകത്തുന്ന ഇങ്ങനെ വിതിൻ കൈൻഡ് ഓഫ് ഗ്ലോ അത് തോന്നിക്കണ്ടല്ലോ, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ലുക്ക് ഗൈസ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അല്ലേ, ഇത് ഭയങ്കര റെഡും അല്ല പിങ്കും അല്ല, ആക്ച്വലി നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാ കാണാൻ. ഓക്കെ ഞാൻ വേഗം ഒന്ന് മസ്കാര അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലുക്ക് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ലുക്ക് ഗൈസ് എന്ത് പറയണം ഞാൻ, ആക്ച്വലി കഴിഞ്ഞ ലുക്കിനെക്കാട്ടും ഞാൻ കുറച്ച് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് ഈ ഒരു ലുക്ക് കണ്ടിട്ട്. ഇല്ലേ നല്ല രസമായിട്ടുണ്ടല്ലേ. ആക്ച്വലി ഈ ലുക്ക് നമുക്ക് വേണമെങ്കിൽ ഡേ ടൈമിൽ പുൾ ഓഫ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഈ ലിപ്സ്റ്റിക്കിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ആ ബ്ലഷിന്റെ ഷെയ്ഡ് കുറച്ച് മിക്സ് ആയി കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കിന്റെ കളർ കുറച്ച് കുറഞ്ഞു കിട്ടും. ബട്ട് ഇത് തന്നെ എന്ത് രസമാണ് ഗൈസ്, നമ്മൾ ആക്ച്വലി വെഡിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫെസ്റ്റീവ് ലുക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ഇതുപോലെ ബോൾഡ് ആയിട്ട് ഇരുന്നാലേ കുഴപ്പമൊന്നുമില്ല. എന്ത് രസമാണ് നോക്കല്ലേ, നമ്മുടെ ഐസ് വളരെ സിമ്പിൾ ആൻഡ് സട്ടിലാക്കി വെച്ചിട്ട് ലിപ്സ് കുറച്ച് ബോൾഡ് ആയി കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ബാലൻസ് ആവും. ഞാൻ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ.
ഡിസൈനഡ് 3-in-1 ന്യൂഡ് ആൻഡ് ദിവ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഈ രണ്ട് ലുക്ക് ഇട്ട്. അപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഏതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആവാന്നുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് കുറച്ചും കൂടെ ബെറ്റർ ദിവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവമുണ്ട്. ബിക്കോസ് നമുക്ക് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ബോൾഡ് ആയിട്ടുള്ള ലിപ്സ് വേണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ചീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെറ്റ് ആക്കാമെന്നേ ഉള്ളൂ കേട്ടോ. അതർവൈസ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ആയത് ദിവ എന്നുള്ളത്. അതർവൈസ് ഡേ ടു ഡേ ബേസിൽ വളരെ ലൈറ്റ് ആൻഡ് ന്യൂഡ് ആയിട്ടുള്ള മേക്കപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തിലേക്ക് പോകട്ടെ. ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാം ഷെയ്ഡ്സ് അടിപോലെ, പക്ഷെ ലിപ്സിന് വേണ്ടി എല്ലാം സ്കിൻ ടോണുകാർക്ക് പോണനുസരിച്ചായിട്ട് എനിക്ക് ഫീൽ ആയില്ല. അതുകൊണ്ടാട്ടെ ഞാൻ പറഞ്ഞത്. അതർവൈസ് ഈ ലിപ്സും ചീക്സ് രണ്ടും കൂടെ ചീക്സിൽ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. പ്രോസ് ആൻഡ് കോൺസ് ഈ പ്രൊഡക്ട്സിന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും അത് റേറ്റിൽ നിന്ന് തുടങ്ങാം. റേറ്റ് നമ്മൾ ഇൻഡിവിജ്വലി മേടിക്കുകയാണെങ്കിൽ 569 ആണ് എന്റെ റേറ്റ്. പക്ഷെ ഒരുമിച്ച് മേടിക്കണമെങ്കിൽ 990 rupees നമുക്ക് ഈ രണ്ടും സംഭവം കൂടെ കിട്ടണതാണ്. അപ്പൊ റേറ്റ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു പേഴ്സൺ ആണ് റെഡി ആവാനായിട്ട് എന്നെ പോലത്തെ ലേറ്റ് ആവണ ആൾക്കാരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഡ്രസ്സ് ഇടാം ആൻഡ് വേഗം നമ്മുടെ കൺസിലറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആവാൻ പറ്റും. അപ്പൊ ടൈം കൺസ്യൂമിങ് അല്ല, നമുക്ക് പെട്ടെന്ന് ടൈം സേവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമ്മുടെ കാര്യം നടത്താൻ പറ്റും. ആ ഒരു സംഭവത്തിന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം വെച്ചാൽ കുറച്ചുകൂടെ ക്രീമി ആ ഒരു ടെക്സ്ചർ, ഇപ്പോൾ ഐ ഷെയ്ഡ് ആയിട്ടുള്ള സംഭവമായാലും ചീക്സ് ആൻഡ് ലിപ്സിലൊക്കെ ഭയങ്കര ക്രീമി ബട്ടറി സോഫ്റ്റ് ആണ്. അപ്പൊ ഓയിലി സ്കിൻകാർക്ക് മേ ബി പിടിക്കാണ്ടിരിക്കാം, പക്ഷെ ഡ്രൈ സ്കിൻകാർക്ക് കുഴപ്പമുണ്ടാവില്ല. ഓയിലി സ്കിൻകാർക്ക് വിന്റർ സീസണിൽ എന്തായാലും ഇഷ്ടപ്പെടും, വിന്റർ സീസണിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് രണ്ട് സ്റ്റിക്കും കുറച്ചും കൂടെ വിന്റർ മേക്കപ്പ് ലുക്കിൽ ഇങ്ങനെ ഗ്ലോയി ആൻഡ് ഭയങ്കര ഇങ്ങനെ കണ്ട ഗ്ലോയി ഗ്ലോയി ആയിട്ടുള്ള മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫീൽ ആയിരിക്കണം. അതർവൈസ് പ്രൈസ് റേഞ്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ നന്നായിട്ട് സെറ്റ് ആവുന്നുണ്ട്, ഭയങ്കര ചീപ്പായിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്നുമില്ല, ഒക്കെ നല്ല പൊള്ളിയായിട്ട് ഇരിപ്പുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പെർഫ്യൂം സ്മെൽ ആ ഒരു സംഭവമില്ല, അത് നമ്മൾ നോക്കാറുള്ള കാര്യം. അപ്പൊ ഞാൻ കൂടുതൽ അത്ര നോക്കിയില്ലെങ്കിലും പിന്നെ അത് എടുത്ത് പറയാമെന്ന് വിചാരിച്ചു, കാരണം ചിലവർക്ക് അങ്ങനെ സ്മെല്ല് പിടിക്കില്ലല്ലോ ഇങ്ങനെ കോസ്മെറ്റിക്സിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ യെസ് ഗൈസ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതായിരിക്കും കുറച്ചും കൂടെ യൂസ്ഫുൾ ആവാന്നുള്ളത്. ഞാൻ രണ്ട് ലുക്കിന് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും കമന്റ്സിൽ പറയാം ഗൈസ്. വീഡിയോ അപ്പൊ വീഡിയോ കാണിച്ചാൽ എല്ലാം പ്രൊഡക്ട്സ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഇൻഡിവിജ്വലി ആയിട്ടും കൊടുത്തേക്കാം, പിന്നെ രണ്ടും കൂടെ ഒരുമിച്ചായിട്ടുള്ളത് കൊടുത്തേക്കാം, പിന്നെ ഞാൻ യൂസ് ചെയ്ത കൺസിലർ കോംപാക്ട് എല്ലാം സ്കിൻ കെയർ എല്ലാത്തിന്റെ ഞാൻ ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെ എന്താണുള്ളത് പറയാ, ഇതുപോലത്തെ നെക്സ്റ്റ് ഞാൻ ഏത് വീഡിയോ ചെയ്യണം അതും പറയാ. ആൻഡ് ഈ വീഡിയോ ഇവിടെ വരെ കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് എന്താ ലൈക്ക് ചെയ്യാൻ, എത്ര മണി വേഗത്തിൽ ലൈക്ക് ചെയ്യാൻ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഗൈസ് പ്ലീസ് വേഗം സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ നമ്മുടെ വ്ലോഗ് ചാനലുണ്ട് അതും പോയിട്ട് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ പോയിട്ട് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു അവർക്കൊക്കെ പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യാം. ആർക്കൊക്കെ യൂസ്ഫുൾ ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മേക്കപ്പിന്റെ കാര്യത്തിന് ഭയങ്കര കാശ് ചെലവാക്കാൻ പറ്റില്ല ആൻഡ് ഭയങ്കര സമയം ചെലവഴിക്കാൻ പറ്റില്ല, അവർക്ക് വേണ്ടി എന്നാലും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ മാക്സിമം അവർക്കൊക്കെ ഷെയർ ചെയ്തേക്കാം. വീഡിയോ ഞാൻ പറയപ്പെടുന്ന പേരാണ് സേജൽ. താങ്ക് യു സോ മച്ച് സേജൽ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബറുടെ പേര് എന്റെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ പോയിട്ട് കമന്റ് ചെയ്യുക, മേഘ ഒരു പർപ്പൽ ഹാർട്ട് കൊടുക്കുക, ഡാഷ് ഇടുക, എന്നിട്ട് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ ബൈ.